ഛേദിക്കുക എന്ന് അവരുടെ മാനവികതയെ വെല്ലുവിളിക്കുന്നത് പോലെയാണ്. ദക്ഷിണാഫ്രിക്കൻ ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് കറുത്ത വർഗക്കാർ അടിമകൾ മാത്രമല്ല അവരും മനുഷ്യനാണ്, അവർക്കും അവകാശങ്ങളുണ്ടെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ച ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ. വീണ്ടും ഒരു December 10 ലോക മനുഷ്യാവകാശ ദിനം കൂടി കടന്നു വരുന്നു. ഡൽഹിയിലെ അതിർത്തി അതിജീവനത്തിനായി ഭരണവർഗവുമായി എതിരിടുന്ന കർഷകരും അഫ്ഗാനിസ്ഥാനിൽ കശ്മീർ താഴ്വരയിൽ ഭീകരവാദത്തിന് ഇരയാകുന്ന ഗ്രാമീണരും തലചായ്ക്കാനിടമില്ലാതെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ആട്ടി മായ്ക്കപ്പെടുന്ന രോഹിംഗ്യൻ അഭയാർത്ഥികളും വീണ്ടും വീണ്ടും ഈ മനുഷ്യാവകാശ ദിനത്തിന് മുന്നിലെ ചോദ്യചിഹ്നങ്ങളായി മാറുന്നു. ഈ ദിനത്തിന്റെ പ്രസക്തി അവസാനിക്കുന്നില്ല. ഈ ദിനത്തിൽ എന്റെയും നിങ്ങളുടെയും സഹോദരരായ ഞാൻ നിങ്ങളും ഉൾപ്പെടുന്ന മുഴുവൻ മനുഷ്യവർഗത്തെ നമുക്ക് ഓർക്കാം. ഈ ദിനത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. എന്താ മനുഷ്യാവകാശ ദിനം? ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി മനുഷ്യാവകാശ പ്രമേയം പാസാക്കിയ 1948 December 10 ഓർമ്മയ്ക്കായി December 10 ലോക മനുഷ്യാവകാശ ദിനമായി ആഘോഷിക്കുന്നു. 48 അംഗരാജ്യങ്ങൾ അനുകൂലിക്കുകയും 8 പേർ വിട്ടുനിൽക്കുകയും ചെയ്ത പ്രസ്തുത പ്രമേയം ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പായി മാറി. 1950 മുതൽ ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയ ഈ വർഷം രാഷ്ട്രീയമായി പൗരാന്തരത്തിലും സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിലും മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജാതി മതവർണ്ണവർഗ ചിന്തകൾക്കപ്പുറം മനുഷ്യന്റെ വ്യക്തിത്വത്തെ അത് മുന്നിൽ നിർത്തുന്നു. അത് സ്വന്തം കാലിൽ ഉയർന്നു നിൽക്കാനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും തരംതിരിവുകൾക്കെതിരെ പോരാടാനും മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയ ഇന്ത്യ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് രൂപം നൽകുകയും അന്നു മുതൽ ഇന്ന് വരെ തദ്ദേശീയമായും അല്ലാത്തതുമായ മുഴുവൻ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നു. എന്താണ് ഇന്ന് ലോകം നേരിടുന്ന മനുഷ്യാവകാശ ദംശനങ്ങൾ? പട്ടിണി തന്നെയാണ് ഇന്ന് ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന്. സമ്പത്തിന്റെ 1/3 ഭാഗം ഒരു പ്രത്യേക വിഭാഗം കൈയടക്കി വയ്ക്കുമ്പോൾ പട്ടിണി മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളിൽ അമ്മമാരുടെ കണ്ണീരിൽ ആര് സമാധാനം പറയും? നിറത്തിന്റെയും ഭാഷയുടെയും പേരിൽ ശ്വാസം കൊണ്ടി മരിക്കുന്ന കറുത്ത വർഗക്കാരന്റെ നിലവിളി ലോകം പലപ്പോഴും കേൾക്കാതെ പോകുന്നു. എന്തിനേറെ നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ പോലും എന്ത് ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കുന്നത് മതസംഘടനകളാണ്. പശുവിന്റെ പേരിലുള്ള ഉണ്ടായ വിവാദങ്ങളിൽ ജീവൻ പൊളിഞ്ഞവരെ മനുഷ്യാവകാശ ദിനത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. കൂട്ടുകാരെ, ഇതിലൊരു മാറ്റം അനിവാര്യമല്ലേ? നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ സഹോദരനാണെന്ന കാഴ്ചപ്പാടാണ് പ്രധാനം. ചുറ്റുമുള്ളവരെ നാം അങ്ങനെ കാണുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് സഹകരണം പുലർത്തുവാനും മറ്റുള്ളവരോട് സഹായിക്കാനും നമുക്ക് അതുവഴി കഴിയുന്നു. കവിവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ആർത്തസ്വരം കേട്ടൊരു കാതുകാത് കാരുണ്യമാർ നീടിന ദൃഷ്ടി ദൃഷ്ടി സാധുക്കളീ.